ഓ ഗൈസ്, ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ആൻഡ് ഒരു കാര്യം, ഞാൻ ഇത്ര സെക്കൻഡ് ദിവസമായിട്ട് ഈ റിസോർട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. റിസോർട്ടിൻ്റെ പേര് സ്റ്റെർലിൻ, സ്റ്റെർലിൻ റിസോർട്ട് എന്നാണ്. ഓക്കെ, സ്റ്റെർലിൻ വാലി കൊടൈക്കനാൽ. ഓക്കെ, ഇതാണ് ഫ്രണ്ട് ഭാഗം. ഞാൻ തന്നെ ഇന്നാണ് കാണുന്നത്, ഇന്നലെ ഞാൻ മറ്റേ സൈഡിൽ കൂടെയാണ് കയറിയത്. അപ്പോ നമ്മൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞെത്തി. നോർമൽ ക്യാമ്പ് ഫയർ എന്ന് ഒരിക്കലും പറയില്ല. നോർമൽ ക്യാമ്പ് ഫയർ എന്താ, നമ്മൾ പാട്ട് വെക്കുക, ഡാൻസ് കളിക്കുക, വെറുതെ തുള്ളിച്ചാട്ടുക, തീൻ്റെ ഒപ്പം ചില ചുറ്റുപറങ്ങനെ കിടന്ന് കറങ്ങുക, അതൊക്കെയല്ലേ. അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് വന്നൊരു ട്രിപ്പാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്യാമ്പ് ഫയറിൽ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവർ അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക, അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് നമ്മളെങ്ങനെയാണ് ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകേണ്ടത്, അതൊക്കെയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, സ്പോയിലർ. അപ്പോൾ അതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നെ കുറേ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവസാനം കലാശക്കൂട്ട് പോലെയാണ് ഈ ചെറിയ പാട്ടും ഡാൻസും ഒക്കെ. എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നാളെ രാവിലെ അടുത്ത പരിപാടി, അടുത്ത ഇവൻറ്റ്. പറഞ്ഞ പോലെ തന്നെ പച്ചപ്പു, ഹരിതാബും, മാലയും, കുന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇവൻ്റ് ഒഴിച്ച്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ മോർണിംഗ് കാണാം. ഓക്കെ, ഇന്ന് മഞ്ഞ കളറായിരുന്നു, നാളെ നീല കളറാണ്. ഗൈസ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. ഡേ 3 ആണ്, ഡേ 3 ഡോട്ട് ഫുഡ് ആണ്. ഫുൾ ഫോർമൽ ആയി. ഓക്കെ, ഇന്നലെ ക്യാമ്പ് ഫയർ കഴിഞ്ഞു, ഞാൻ കിടന്നുറങ്ങി. കുറച്ച് നേരം വൈകി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. 9:00 തിരിച്ചു കയറണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇങ്ങനെ കാണിച്ചിരുന്നതായിരിക്കും. നല്ല അടിപൊളി വെതറാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. സെറ്റ് ഇതാണല്ലോ. ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ പരിപാടികളും ഏകദേശം തീർന്നു. ഭയങ്കര ലേറ്റാണ്, ലേറ്റ് നൈറ്റാണ്. 1 മണിയായി, 1:30 ഇത് കഴിയുമ്പോൾ എത്തുമ്പോൾ പോകും നമുക്ക് അതൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ പരിപാടിയൊക്കെ ഉഷാറായിരുന്നു, ഗംഭീര പരിപാടിയായിരുന്നു, എൻ്റർടൈൻമെൻറ്റായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത ആൾക്കാരുടെ ഒരുപാട് നോളജ് കിട്ടി. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പം ഈ ഒരു 3-day ഒരു 4-day ട്രിപ്പിന് വന്നുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നാളെ ഈവനിങ് നമ്മളിവിടെ നിന്ന് വിടും, നാട്ടിലോട്ട് പോവാണ്. നാളെ ഉച്ചവരെ ഒരു പരിപാടി കൂടിയുണ്ട്, അത് കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻ്റ് അങ്ങനത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നാളെ ഉച്ചവരെ പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മൾ കൊടൈക്കനാൽ റിസോർട്ട് വിടുകയാണ്. എല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോവുകയാണ്. കൊടൈക്കനാലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, ജസ്റ്റ് ഈ റിസോർട്ടിൻ്റെ 4 ഭാഗങ്ങൾ മാത്രമേ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളൂ. നാളെയും എനിക്കിപ്പോൾ പോസിബിൾ ആണെങ്കിൽ നാളും അത് തന്നെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ വന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പർപ്പസിന് വന്നു, പക്ഷെ ആ പർപ്പസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ വന്ന ലൊക്കേഷൻ കുറച്ചുകൂടി അമേസിങ് ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടി ഈ വീഡിയോ ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ ആയിരിക്കും കേട്ടോ ടൈലൻ്റ്, നാളെ നല്ലൊരു പോസ്റ്റും കൂടി ഉണ്ട്. ഓക്കെ, അതുകൂടി കഴിഞ്ഞിട്ട് ഇനി ബാക്കി. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് ഇവൻറ്റിൻ്റെ 4th day ആണ്, 4th day ബ്ലൂ കാർട്ടുണ്ട്. ഓക്കെ, ഇവൻറ്റിൻ്റെ 4th day ആണ്. സോ ഇന്നത്തോടെ എല്ലാ പരിപാടിയും തീരും. ഇന്ന് ആഫ്റ്റർനൂണിൽ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യും, അതായത് ലഞ്ചിന് ശേഷം ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് തെറിക്കും, ഇവിടുന്ന് പോവും. ഓക്കെ.